ദൈവനാമത്തിൻ്റെ മഹത്വവും ഏവർക്കും ദൈവീക സമാധാനവും സന്തോഷവും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് ധ്യാനിക്കാം. അർത്ഥസമ്പുഷ്ടവും ചിന്തോദ്ദീപകങ്ങളുമായ അനവധി പഴഞ്ചൊല്ലുകളും കടങ്കഥകളും കൊണ്ട് സമ്പുഷ്ടമാണ് മലയാളമണ്ണ്. വരികൾക്കുള്ളിൽ സവിശേഷമായ ആശയങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുകൊണ്ട് അഭിനയം കൂടാതെ ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അനേകം സാഹിത്യകാരന്മാരെ നാം ഈ മണ്ണിൽ കണ്ടുമുട്ടുന്നുമുണ്ട്. അപ്രകാരമുള്ള മനുഷ്യരിൽ മറക്കുവാനാകാത്ത മനുഷ്യസ്നേഹിയാണ് കുഞ്ഞുണ്ണിമാഷ്. കുഞ്ഞുവരികളിൽ കുന്നോളം ആശയങ്ങൾ ഒളിപ്പിച്ചു വെച്ച് നമുക്കിടയിലൂടെ നടന്നുപോയ ആ കുഞ്ഞു മനുഷ്യൻ്റെ വരികൾക്ക് കുന്തമുനയേക്കാളും മൂർച്ചയുണ്ടായിരുന്നു എന്ന് കാലം നമ്മോട് വിളിച്ചു പറയുന്നു. വായിക്കുമ്പോൾ ചെറുതെന്ന് തോന്നുമെങ്കിലും ചിന്തിക്കുമ്പോൾ വിസ്മയിപ്പിക്കുന്ന വിലയേറിയ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ വരികൾ നമ്മോട് പങ്കുവയ്ക്കുമെന്നതിൽ തർക്കമില്ല. അദ്ദേഹം കുറിച്ച അനവധി വരികളിലൊന്നാണ് യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം എന്നത്. വായിക്കുമ്പോൾ 2-3 ചെറിയ വാക്കുകളേ ഉള്ളൂ എന്ന് തോന്നാമെങ്കിലും ആ ചെറിയ വാക്കുകൾ ഉയർത്തുന്നത് വലിയ ചില ആശയങ്ങളും വെല്ലുവിളികളുമായിരുന്നുവെന്ന് വായന കഴിയുമ്പോൾ നാം അനുഭവിച്ചറിയും. യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം എന്ന് അദ്ദേഹം കുറിച്ചത് തൻ്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമായിരുന്നില്ല, മറിച്ച് ആ കാലത്ത് യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന അനേകരുടെ സ്വഭാവത്തിൽ നിഴലിച്ചു നിന്ന വൈകൃതങ്ങൾക്ക് നേരെയുള്ള ചൂണ്ടുവിരൽ ആയിരുന്നു അവ. യേശുവിലാണ് വിശ്വാസമെന്ന് പറയുമ്പോഴും പലരുടെയും നോട്ടവും ലക്ഷ്യവും കീശയിലേക്ക് മാത്രമാകുന്നു എന്ന ആശയം ആരവങ്ങളില്ലാതെ ആ മനുഷ്യൻ എഴുതി വയ്ക്കുന്നു. കുഞ്ഞുണ്ണിമാഷിൻ്റെ ആ വരികൾക്ക് പ്രായമേറെ ആയെങ്കിലും കുഞ്ഞുണ്ണിമാഷ് കടന്നുപോയിട്ട് കാലം കുറേ ആയെങ്കിലും അദ്ദേഹത്തിൻ്റെ വരികൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഇന്നും പ്രസക്തി ഏറെയുണ്ട്. യേശുവും കീശയും പിന്നെ ഞാനും എന്ന വിഷയത്തെ ഗൗരവമായി വിലയിരുത്തുവാൻ ആ വരികൾ നമ്മെ പ്രേരിപ്പിക്കും. അങ്ങനെ സ്വന്തം കീശയിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുമ്പോഴും യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ കീശയെക്കുറിച്ചും വാശിയോടെ വായിക്കുവാനും മനസ്സിലാക്കുവാനും താല്പര്യപ്പെടുന്ന ഏവരും വ്യക്തമായി വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു വേദഭാഗത്തിലേക്കാണ് ഇന്ന് നാം ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ ഒരുങ്ങുന്നത്. യേശുവിലുള്ള എൻ്റെ വിശ്വാസത്തിന് എൻ്റെ കീശയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിച്ച് കണ്ടെത്തുന്നതിന് ഈ മനോഹരമായ വേദഭാഗം നമ്മെ സഹായിക്കട്ടെ. പരസ്യ ശുശ്രൂഷാ വേളയിൽ യേശു കർത്താവ് തൻ്റെ പിതൃനഗരമായ നസ്രത്തിൽ ചെന്നുവെങ്കിലും അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ നിന്നും മാറി ചുറ്റുമുള്ള ദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്തു വന്നു എന്ന് ഈ അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങൾ നമ്മോട് പറയുന്നു. അതിനോട് ചേർന്ന് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന നിയോഗങ്ങളുടെ വിവരണമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരം. തന്നോട് ചേർന്ന് നടന്ന 12 ഈരണ്ടീരണ്ടായി ക്രിസ്തു വിവിധ ഇടങ്ങളിലേക്ക് അയക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം നടന്നവർ ഇനി കുറേ ദൂരം തനിയെ നടന്നിട്ട് വരുവാനുള്ള ആഹ്വാനം ആ വാക്കുകളിലുണ്ട്. മുന്നിലുള്ള ദൂരം പിന്നിടുമ്പോൾ പതറാതെ ഇരിക്കുവാൻ തൻ്റെ വാക്കുകളെ കൂടെ കൂട്ടുവാൻ ക്രിസ്തു പഠിപ്പിക്കുന്നു. ഒരുമിച്ച് നടന്നവർ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരുമ്പോൾ തോന്നും പോലെ നടക്കുവാനല്ല, ഒരുമിച്ച് പഠിച്ച പാഠങ്ങൾക്കനുസരിച്ച് നടക്കുവാനാണ് നിയോഗവേളയിൽ ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത്. യാത്രയ്ക്കായി ഒരുങ്ങുന്നവർക്ക് ക്രിസ്തു കീശ നിറച്ച് കാശും സഞ്ചി നിറച്ച് സാധനങ്ങളുമല്ല കൊടുത്തുവിടുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കാശുകൊണ്ട് നേടാനും സഞ്ചികളിൽ നിറയ്ക്കാനും കഴിയാത്ത അധികാരങ്ങൾ അനവധി ആത്മാവിൽ നിറച്ചു കൊടുത്തുകൊണ്ടാണ് ക്രിസ്തു അവരെ യാത്രയാക്കുന്നത്. കാശുകൊണ്ട് നടക്കുന്നതിനോ കാശുകാരെ കണ്ട് കണ്ണു തള്ളി നടക്കുന്നതിനോ അല്ല നിയോഗം എന്ന് ക്രിസ്തു ആദ്യമേ വ്യക്തമാക്കുകയാണ്. കയ്യിൽ കരുതേണ്ട വസ്തുക്കളേക്കാൾ ഉള്ളിൽ കരുതേണ്ട വസ്തുതകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ക്രിസ്തു പങ്കുവയ്ക്കുന്നത്. പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും സൗഖ്യം പകരുന്നതിനുമുള്ള യാത്രയ്ക്കായാണ് ക്രിസ്തു ശിഷ്യരെ നിയോഗിക്കുന്നത്. അല്ലാതെ പ്രകടനങ്ങൾക്കും പ്രഹസനങ്ങൾക്കും ധനസമ്പാദനത്തിനുമുള്ള നിയോഗമല്ല ഇത് എന്നത് വ്യക്തമായി മനസ്സിലാക്കേണ്ട വസ്തുതയാണ്.
ദൈവത്തിൽ വിശ്വസിക്കുവാൻ പ്രസംഗിച്ച് നടക്കുന്നവർക്ക് ആദ്യം ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കണമെന്ന് ക്രിസ്തുവിൻ്റെ വാക്കുകൾ വ്യക്തമായി പറയുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ അവർക്കുണ്ടാകേണ്ടുന്നത് ആഹാരത്തെക്കുറിച്ചുള്ള ആവലാതികളോ പാർപ്പിടത്തെക്കുറിച്ചുള്ള വേവലാതികളോ കീശയിലെ കാശിനെക്കുറിച്ചുള്ള കുലങ്കശമായ ചിന്തകളോ ആയിരിക്കരുത്. മറിച്ച് നിയോഗിച്ചയക്കുന്നവനുള്ള അടിയുറച്ച വിശ്വാസം ഒന്ന് മാത്രമായിരിക്കണമെന്ന് വേദഭാഗം വിളിച്ചു പറയുന്നു. യേശുവിൻ്റെ ശിഷ്യർ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാകുന്നതിനേക്കാൾ ഉപരി വിശ്വാസം കൊണ്ട് ജീവനെ അവകാശമാക്കുന്നവരായിരിക്കണം എന്ന് വേദഭാഗം പറയുന്നു. നിയോഗ വഴികളിലേക്കുള്ള തുടക്കവും മടക്കവും വിശ്വാസമെന്ന അമൂല്യ സമ്പത്ത് ഒന്നുകൊണ്ട് മാത്രമായിരിക്കണം. കൂലിയെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠകൾ ഉപേക്ഷിച്ച് ഉടയവൻ നൽകുന്ന കൂലിയിൽ തൃപ്തരായി നടക്കുവാൻ പരിശീലിക്കുവാൻ ക്രിസ്തു തൻ്റെ ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്നു. കീശ നിറയെ കാശ് നിറയ്ക്കുന്നതിനെ അല്ല ക്രിസ്തു കൂലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം ഓരോരുവരും യാത്ര തിരിക്കുവാൻ. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ വഴിയിൽ കാണുന്ന പലരോടും കൂലി ചോദിക്കുവാനും വഴിയിൽ കാണുന്ന പലതും സഞ്ചിയിൽ കരുതാനും ഭാണ്ഡത്തിൽ ചിരുകാനും മടിശീലയിൽ മറയ്ക്കാനും തോന്നും. സ്വത്ത് സ്വന്തമാക്കി നടക്കുവാനല്ല സ്വത്വത്തെ ശുദ്ധമാക്കി സംതൃപ്തരായി നടക്കുവാനാണ് ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന ഉപദേശം. മുന്നോട്ടുള്ള പാതയിൽ ദൂരങ്ങൾ പിന്നിടുമ്പോൾ നാളെയെക്കുറിച്ചുള്ള ആവലാതികളോ ഇന്നലകളെക്കുറിച്ചുള്ള ആകുലതകളോ ആവശ്യമില്ല. കാരണം സഞ്ചിയില്ലാതെ നടക്കുന്നവർക്ക് സങ്കേതമൊരുക്കാനും പൊക്കണമില്ലാതെ നടക്കുന്നവരോട് കൂടെ നടക്കാനും കാലിയായ കീശയുമായി നടക്കുന്നവരുടെ കണ്ണീരൊപ്പുവാനും കഴിവുള്ളവനാണ് നിയോഗം ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്നത് തന്നെ. ഒന്നും വേണ്ട എന്നല്ല, ഒന്നിനെക്കുറിച്ചുമുള്ള ആകുലതകളും ആർത്തിയും വേണ്ട എന്നാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ പറഞ്ഞു തരുന്നത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ എന്നാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇന്നലെ തരേണമേ എന്നോ നാളത്തേക്കുള്ളതും കൂടി ഇന്നിങ്ങ് തന്നേക്കണമോ എന്നുമല്ല പ്രാർത്ഥന എന്നതും ഈ ഭാഗത്തോട് ചേർന്ന് വായിക്കേണ്ടതാണ്. ക്രിസ്തു നൽകിയ ഈ നിയോഗങ്ങൾ ശിരസാവഹിച്ച് കയ്യിൽ സഞ്ചി കരുതാതെ വഴിയിൽ പൊക്കണമെടുക്കാതെ മടിയിൽ കാശു കരുതാതെ നടന്ന ശിഷ്യന്മാർ ആത്മാവിൽ ക്രിസ്തു നിറച്ച അധികാരത്തിൻ്റെ ശക്തി എന്തെന്ന് തിരിച്ചറിഞ്ഞു എന്ന് വേദഭാഗം വ്യക്തമായി പറയുന്നു. ഭൂതങ്ങളും രോഗങ്ങളും തങ്ങൾക്കു മുന്നിൽ തോറ്റോടിയത് കയ്യിലെ സമ്പത്തുകൊണ്ടോ കീശയിലെ സമ്പത്തുകൊണ്ടോ അല്ല, ഉള്ളിലെ ക്രിസ്തു എന്ന സമ്പന്നത കൊണ്ടാണ് എന്നവർ അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞു. കാലിയായ കീശയാണെങ്കിലും കാലിയാകാത്ത വിശ്വാസം മനസ്സിൽ സൂക്ഷിച്ചതിൻ്റെ സമ്പന്നത അവർ അനുദിനം തിരിച്ചറിഞ്ഞു. നമുക്കിന്ന് കാലിയാകാത്ത കീശകളുണ്ട്, പക്ഷേ കാലിയാകാത്ത വിശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാലിയായ കീശയായിരുന്നിട്ടും കാലിയാകാത്ത വിശ്വാസത്തിൻ്റെ വീറോടെ ജീവിച്ച അനേകം മനുഷ്യരെ കൊണ്ട് സമ്പന്നമായിരുന്നു മാർത്തോമാ സഭ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അപ്രകാരമുള്ളൊരു സാധു മനുഷ്യൻ ഇടയാറൻമുളയിൽ ജീവിച്ചിരുന്നു. ഉള്ളുനീറുന്ന വേദനകളിലും ഉള്ളിൽ സൂക്ഷിച്ച വിശ്വാസമെന്ന സമ്പത്തിനെ ഉപേക്ഷിച്ച് കളയുവാൻ മനസ്സില്ലാതിരുന്ന ആ കുഞ്ഞു മനുഷ്യൻ തൻ്റെ ജീവിത വരികളിലെല്ലാം കുറിച്ചിട്ടത് വീടും ധനവും വസ്തുവും സുഖവും എല്ലാം തനിക്ക് കർത്താവാണ് എന്നാണ്. പക്ഷേ ഇന്ന് ലോകവും ലോകരും പറയുവാനും പഠിപ്പിക്കുവാനും ശ്രമിക്കുന്നത് കർത്താവില്ലെങ്കിലും കീശയിൽ കാശില്ലെങ്കിൽ കാര്യങ്ങൾ കുളമാകും എന്നാണ്. പക്ഷെ കീശയിൽ നിറയെ പണമുള്ളവനും ക്രിസ്തുവില്ലാതെ ജീവിച്ചാൽ ആശകൾ പലതും അബദ്ധങ്ങളാകുമെന്ന് വചനം നമുക്ക് പറഞ്ഞു തരുന്നു. ക്രിസ്തുവിനേക്കാൾ വലുത് കീശയാണെന്ന് കരുതുമ്പോൾ വായിക്കുവാൻ ഉതകുന്ന ഒരു കത്ത് കയ്യിലുള്ളത് പങ്കുവയ്ക്കട്ടെ. സഭയിലെ സഭാ സെക്രട്ടറിയും വികാര ജനറലുമായിരുന്ന ആദരണീയനായ സി ജി അലക്സാണ്ടർ അച്ഛൻ വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് വീട്ടിലേക്ക് അയച്ച കത്താണ്. അത് ഇപ്രകാരമാണ്: മൈ ഡിയർ പപ്പ ആൻഡ് അമ്മച്ചി, നമ്മുടെ പണത്തിൻ്റെ പ്രയാസം എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. ഞാനിത് എഴുതുന്നത് കൊണ്ട് പ്രയാസപ്പെടരുത്. ഞാൻ മറ്റുവല്ല ജോലിക്കും പോയിരുന്നെങ്കിൽ ഇന്ന് മറ്റനേകർ സമ്പാദിക്കുന്നത് പോലെ ഒരു പക്ഷേ സാധിച്ചേനെ.
അത് വളരെ പ്രയാസമല്ല. വളരെ നല്ല ഉദ്യോഗം കിട്ടത്തക്ക പോലുള്ള സർട്ടിഫിക്കറ്റ്സ് ദൈവകൃപയാൽ എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ദൈവത്തിന് എന്നെക്കൊണ്ട് മറ്റൊരു ഉദ്ദേശമുണ്ടെന്നുള്ള ബോധ്യമാണ് അതിൽ നിന്നും എന്നെ വേർതിരിച്ചിരിക്കുന്നത്. പപ്പയും അമ്മയും പണം സമ്പാദിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. അതിനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഞാനും ബലഹീനതയോടെയാണെങ്കിലും ദൈവത്തിന് ജീവിതം സമർപ്പിച്ചു. എന്തുകൊണ്ടാണ് പ്രയാസങ്ങൾ ദൈവം കാണാത്തതെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈയിടെയായി കൂടുതലായൊരു ദൈവവിശ്വാസം എന്നിൽ വർദ്ധിച്ചിട്ടുണ്ട്. നാം സേവിക്കുന്ന ദൈവം വെറും മനുഷ്യ ആവശ്യങ്ങളെ മാത്രം അന്വേഷിക്കുന്ന ഒരു ദൈവമല്ല, പിന്നെയോ അതിലുമുയർന്ന ഒരു ദൈവമാണ്. അവൻ്റെ വഴിയിൽ നടക്കുന്നവർക്ക് എപ്പോഴും സുഖമാണ് എന്ന് വരികയില്ല. എന്നാൽ പ്രയാസത്തിലും സന്തോഷിക്കുവാൻ സാധിക്കുമെങ്കിൽ, വിഷമം വരുമ്പോൾ വീണു പോകാതെ വിശ്വാസം നമ്മിൽ വർദ്ധിക്കുമെങ്കിൽ, അതാണ് യഥാർത്ഥ ജീവിതം. ഇന്ന് ലോകത്തിൻ്റെ പിന്നാലെ പോയാൽ പണം പിന്നാലെ വരും. പക്ഷേ എനിക്കതിനോടൊരാഗ്രഹം നല്ലതിനോ ചീത്തയ്ക്കോ തോന്നിയിട്ടില്ല. എൻ്റെ ആവശ്യങ്ങൾ ഇഷ്ടാനുസരണം നടക്കുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കണ്ണുനീരില്ലാത്ത ക്രിസ്ത്യാനി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പണത്തിനെഴുതുന്നത് വിഷമം. അമ്മച്ചിക്കും പപ്പയ്ക്കുമുള്ള വിശ്വാസം എനിക്കും തരുന്നതിന് പ്രാർത്ഥിക്കണമേ. ജീവിതത്തിൽ വിജയം പ്രാപിച്ചിട്ടുള്ളവർ കൊട്ടാരത്തിൽ വസിച്ചവരല്ല, പ്രയാസവും വിഷമവും ജീവിതം മുഴുവൻ അനുഭവിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ കടങ്ങൾ വർദ്ധിക്കുവാനാണ് ഞാൻ ഇടയാക്കുന്നത്. കടിയംകുന്നിലെ വല്യപ്പൻ ഒരിക്കൽ പറഞ്ഞത്, കുഞ്ഞെ, നിന്റെ ആയുസ് നീ കളഞ്ഞല്ലോടാ. ചിലപ്പോൾ ശരിയാണോ എന്നോർത്തു പോകും. ഇത്രയും ഞാൻ എഴുതിയെങ്കിലും ഈ കോളേജിലുള്ളവരെക്കാൾ സന്തോഷമുള്ള ആളുകളിൽ ഒരുവനാണ് ഞാൻ. ഒരുത്തരോടും പണം ചോദിക്കുകയില്ല എന്നൊരു നിശ്ചയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നെപ്പറ്റി എനിക്കൊട്ടും ഭയമില്ല. പട്ടിണി കിടക്കാനും തണുപ്പ് സഹിക്കാനും ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ വീട്ടിലെ കാര്യം ഓർമ്മിക്കുമ്പോൾ വിഷമിക്കുന്നു. എന്നെക്കൊണ്ടൊരുപകാരവും ചെയ്യുവാൻ സാധിച്ചില്ലല്ലോ എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവവാക്കനുസരിച്ച് പട്ടിണി കിടക്കുന്നത്, ദൈവവാക്കിന് വിപരീതമായി ചെയ്ത് വയറു നിറയ്ക്കുന്നതിലും എത്രയോ അനുഗ്രഹകരമാണ് എന്ന്. പൂർണ്ണതയുടെ പരിസരങ്ങളിൽ എത്തിയിട്ടില്ലെങ്കിലും ദൈവസഹായത്താൽ അവിടേക്ക് പോകുന്നു എന്ന് മാത്രം. സ്നേഹത്തോടെ മകൻ. ഈ എഴുത്തും നമ്മോട് മന്ത്രിക്കുന്നത് യേശുവിനേക്കാൾ വലുതായ കീശ ഇല്ല എന്നാണ്. യേശുവിനെ മറന്ന് കീശയിൽ ആശ വച്ചാൽ ആശകൾ പലതും നിരാശകളാകുമെന്ന് വചനം നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നു. ഇതൊക്കെ നന്നായി അറിയാമെങ്കിലും നമ്മുടെയൊക്കെ കുപ്പായത്തിൻ്റെ കീശയ്ക്ക് ഇന്ന് വലിപ്പം കൂടുകയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വലിപ്പം കുറയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ വചനതീരത്ത് വന്ന് വ്യക്തത വരുത്തി വിശ്വാസത്തിൻ്റെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നടന്നു നീങ്ങുവാൻ ഈ വാക്യങ്ങൾ നമ്മെ സഹായിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാകാതെ വിശ്വാസം കൊണ്ട് ജീവിതയാത്ര തുടരുവാൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രിയ യേശുവെ, കീശയിൽ ആശ വെച്ച് യേശുവിനെ മറക്കാതെ യേശുവിനോടൊപ്പം നടക്കുവാൻ ഓർമ്മിച്ച് സംതൃപ്തിയോടെ നടപ്പുവാൻ എന്നെന്നും ഞങ്ങളെ ശക്തീകരിക്കണമേ. ആമേൻ.